നാഭാഗനു നന്ദനനായുടനുന്നതനായഴും അമ്പർഷണനാം നൃപൻ സപ്തദ്വീപാധിപനായി പ്രജകൾക്കു കൽപ്പകശാഖിവത് രക്ഷിച്ചിരുന്നവൻ നിത്യൻ ജഗൽപതി നാരായണൻ പദഭക്തി മുഴുത്തു രമിച്ചവൻ തന്നുട ശുദ്ധഹൃദയഗതി കണ്ടു മാധവൻ പ്രത്യക്ഷനായി പ്രസാദിച്ചു നിരന്തരം ചക്രം വിധേയമാക്കിക്കൊടുത്തിടിനാൻ ഭക്തിയും മേൽമേൽ വളർന്നിതു ഭൂപനും ഭക്തപ്രിയാനുഗ്രഹത്താൽ അതിശയമുജ്വലിച്ചിടിനാൻ പൃഥ്വീശനും ഏകാദശി വ്രതം ദീക്ഷിച്ചു ഭക്തനായ ആരൂഢസിദ്ധ്യർത്ഥം സാധ്യനായുള്ളവൻ ലോകങ്ങളെല്ലാം അടക്കി വാഴുന്ന നാൾ ആകുലനച്ചമഞ്ഞു പാകവൈരിയും ഇന്ദ്രപദം മമതാ നടക്കിടുവാൻ ഇന്നവൻ ശക്തനെന്നോർത്തമരേന്ദ്രനും ഖിന്നനായ അമ്പർഷ ഭൂപതി തൻ വ്രതത്തിനു ഭംഗം വരുത്തിയിടുവാൻ എന്തോന്നു നല്ലതൊന്നുള്ളതെന്നോർത്തു തന്നുള്ളിലുള്ളല്ലൽ ദുർവാസാവിനോടു ചൊല്ലിടിനാൻ നിത്യം മമൈന്ദ്രം പദമടക്കിയിടുവാനത്ര നരവരൻ അമ്പർഷനാമവൻ വൃത്യാ തുടങ്ങുന്നതെന്നാൽ ഇതിനൊരു വിഘ്നം വരുത്തുവാനിന്നെനിക്ക് ആരൊരു മിത്രം ഭവാനൊഴിഞ്ഞ് നിരം നീടിനേൻ എത്രയും ചിത്തകാരുണ്യമുണ്ടാകണം ത്വൽപ്രഭാവത്താലിതെന്നു നമസ്കരിച്ച പുരുഹൂതസ്യ വാക്കുകൾ കേട്ടുടൻ ഭക്തപ്രിയ പ്രസാദാതിശയത്വമങ്ങുൾ കാമ്പിലോർത്തറിയാതെ മുനീന്ദ്രനും വിദ്രുതം ചൊന്നാനവനും സുരേശ്വരാ തത്പ്രതഭംഗം വരുത്തുവാനാശു ഞാൻ നിശ്ചയമേതും വിഷാദിയായെന്നുടൻ ആശ്വസിപ്പിച്ചമരേന്ദ്രനെ സാദരം നന്നായി അനുസരിപ്പിച്ചവനീശ്വരൻ തന്നുട മുമ്പിൽ അമാറെഴുന്നള്ളിന മുന്നം മഹേശ്വരൻ തൻ പ്രസാദത്തിനാൽ ഉന്നതനാം മുനിക്കുണ്ടൊരനുഗ്രഹം വല്ലവരോടും പിണങ്ങി നിന്നാൽ അവർക്കുള്ള തപോബലം പാതി ഇങ്ങായി വരും കില്ലില്ലതിനെന്നതോർത്തോർത്തുമേതിനി വല്ലഭൻ മുമ്പിൽ അമാറു ചെല്ലും വിധൗ ദ്വാദശീ പാരണ ചെയ്യുവാൻ ഭഗവാങ്കൽ പൂജാവിധി വഴിയേ നരേന്ദ്രോത്തമൻ താൻ ഒരുമിച്ചളവങ്ങെഴുന്നള്ളിയ മീനധ്വജാന്തകാംസോദ്ഭൂതനെ ദ്രുതം കണ്ടെതിരേറ്റു വന്ദിച്ചുടനെ കൂട്ടിക്കൊണ്ടിങ്ങു പോന്നിരുത്തി ക്ഷണിച്ചീടിനാൻ നീരാടി വേണ്ടും നിയമങ്ങളും മുടിച്ചാരൂഢമോതാലെഴുന്നള്ളുക ഭവാൻ ത്വൽപൂജയും കഴിച്ചർപ്പിച്ചമൃതവും തൃപ്തി വരുമാറശിച്ചു വേണം മമ ഭുക്തി തദ്വാദശി പോയി കഴിയും മുമ്പേ എന്നിത്യാദി ഭൂപതീന്ദ്രോക്തികൾ കേട്ടുടൻ ബദ്ധമോതാൽ അനുവാദവും ചെയ്തു താൻ മിത്രാത്മജയിൽ നീരാടുവാനായി മുതാകത്വാപി തൃദ്വാദശി കഴിവോളവും നിത്യകർമ്മങ്ങളും ചെയ്തിരുന്നിടിനാൻ വൈകിയ വാറേ നരേന്ദ്രൻ സുരമുഖമാക്കിയ ദേവനെ ഗവ്യങ്ങൾ കൊണ്ടുടൻ പൂജിച്ചു തൽശേഷ സാധനം പാരണാവ്യാജം ത്യജിച്ച് ചൈരാഹന്തമേവിനാൻ
അപ്പോഴത് അപ്പരമാർത്ഥം ഗ്രഹിച്ചിതങ്ങുൾ പ്രകോപം കലർന്നിങ്ങെഴുന്നള്ളിനാൻ മാമുനീന്ദ്രൻ എഴുന്നള്ളിയ പോതിൽ അത്യാനന്ദശാലി നരേന്ദ്രൻ തൊഴുതുടൻ ചൊന്നാൻ മമ വ്രതഭംഗം വരികിലും ഇന്ന് തിരുവുള്ളമുണ്ടാകവേണമേ വൈകാതെ പൂജ പരിഗ്രഹിക്കണമെന്നാകാംക്ഷയാ നൃപൻ താനിരക്കും വിധവും നമ്മെ ക്ഷണിച്ചു വൃഥാഫലമാക്കി നീ ചെമ്മെ ഭുജിച്ചുകൊണ്ടുച്ഛിഷ്ടമോ മമ ഭുക്തിക്ക് ധിക്കരിച്ച് ക്രിയ ചെയ്തതിങ്ങൊക്കെ ക്ഷമിപ്പതിന്നാവതല്ലായികയാൽ ത്വത്വ്രതശക്തിയെല്ലാം ക്ഷയിപ്പിൻ എന്നുൾത്താരിലേറിന കോപേന സത്വരം തജ്ജടയൊന്നു പിടിച്ചു പറിച്ചെറിഞ്ഞുജ്വലിച്ചങ്ങതിങ്കേന്നൊരു കൃത്യയും വട്ടം തിരിഞ്ഞ് ഉഴന്നഗ്നികിലാസമം പെട്ടെന്നു ഭൂപനെ നോക്കി അടുക്കുമ്പോൾ വിഷ്ണു ചക്രത്തെ സ്മരിച്ചവനീശ്വരൻ കൃഷ്ണകൃഷ്ണേതി ജപിച്ചളവഞ്ചസാമധ്യേലലാടദേശത്തിങ്കൽ നിന്നുടനത്യരം വിഷ്ണു ചക്രം പുറപ്പെട്ടത് കൃത്യതൻ കണ്ഠം മുറിച്ചു കളഞ്ഞതി വിദ്രുമമ്മാ മുനിയോടടുക്കും വിധോ പേടിച്ചു പാരം പരിഭ്രമത്തോടുടനോടി തുടങ്ങിനാനാശു ശിവാംശജൻ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ